വിശദമായി നോക്കാം. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടതായി സൂചന. ഹെലികോപ്റ്റർ അപകടസ്ഥലത്ത് ജീവനോടെ ആരും ഇല്ലെന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത് പ്രസിഡന്റിനെ മടങ്ങിവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു രാജ്യം. സങ്കടകരമായ വാർത്തകളാണോ പുറത്തേക്ക് വരുന്നത്? തീർച്ചയായും പാർവതി, ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ഏതാണ്ട് സ്ഥിരീകരണമായിരിക്കുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കാരണം ഇന്നലെ നമുക്കറിയാം 14 മണിക്കൂർ പിന്നിടുകയാണ് പ്രസിഡന്റ് ഹെലികോപ്റ്റർ കാണാതായിട്ട്. അതിനുശേഷം രക്ഷാപ്രവർത്തകർ ഈ സ്ഥലത്തേക്ക് എത്താനുള്ള നിതാന്തമായ പരിശ്രമത്തിലായിരുന്നു. പക്ഷേ അവർക്ക് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഈ സ്ഥലം കണ്ടെത്താനായതും അവിടേക്ക് എത്താനായതും. പൂർണ്ണമായും ആ പ്രദേശത്തേക്ക്, ഹെലികോപ്റ്റർ തകർന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ടില്ല എന്ന് തന്നെയാണ് സൂചനകൾ. പക്ഷേ അവർക്ക് നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകും ഈ ഹെലികോപ്റ്ററിന്റെ കോക്പിറ്റ് ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. കത്തി നശിച്ച സ്ഥിതിയിലായിരുന്നു ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആളുകൾ. ആരും രക്ഷപ്പെടാനുള്ള സാധ്യതകളൊന്നും അവശേഷിപ്പിക്കാതെയാണ് ഈ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നലെ വൈകിട്ട് 7 മണി, ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് ഈ അപകട വാർത്ത പുറം ലോകം അറിയുന്നത്. 3 ഹെലികോപ്റ്ററുകളാണ് അസർബൈജാനിന്റെ അതിർത്തിയിലേക്ക്, അവിടെ ഇറാനും ഒപ്പം അസർബൈജാനും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു അണക്കെട്ടുണ്ട്. ആ അണക്കെട്ടിന്റെ 3-ാമത്തെ അണക്കെട്ടാണത്. ഈ അണക്കെട്ടിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവർ അവിടെ എത്തിയതും ഈ ഉദ്ഘാടനം നിർവഹിച്ച് തിരിച്ചു വരുന്ന വഴിയാണ് ഈ അപകടത്തിലെ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. മറ്റ് 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് ഈ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ, പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ, വിദേശകാര്യമന്ത്രി അടക്കം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ കാണാതായി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നത്. തുടർന്ന് ലോകരാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യ അടക്കം ഉള്ള രാജ്യങ്ങൾ, റഷ്യയും ഇറാഖും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ സഹായ വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വരികയായിരുന്നു. തുടർന്ന് ഏതാണ്ട് 40 സുരക്ഷാ സേനാംഗങ്ങൾ, 40 ഗ്രൂപ്പുകളായി തിരിച്ചുള്ള സുരക്ഷാ സേനാംഗങ്ങൾ അവിടെ തെരച്ചിൽ നടത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ മോശം കാലാവസ്ഥയും ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയും, അതായത് ഈ പർവ്വതങ്ങൾ നിറഞ്ഞ, മലനിരകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടം എന്നുള്ളതാണ്. ഇവിടെ എത്തിച്ചേരുക ഏറെ ദുഷ്കരമാണ്. കൂടാതെ ശക്തമായ കാറ്റും മഴയും ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് നേരത്തെ മുതൽ തന്നെ റിപ്പോർട്ടുകളുണ്ട്. ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത് വളരെ ദുർഘടമായ ഒരു കാര്യമാണ്, ദുർഘടമായ ഒരു സംഭവമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 10-12 മണിക്കൂർ നീണ്ട തിരച്ചിലിൽ എത്താനുള്ള ശ്രമങ്ങൾക്കൊടുവിലാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം ഇവിടെ എത്തിച്ചേർന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്നാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ഈ ഹെലികോപ്റ്ററിൻ്റെ ദൃശ്യങ്ങൾ കണ്ട രക്ഷാപ്രവർത്തകർ ഇക്കാര്യം പുറം ലോകത്തെ ഇറാനെ അറിയിച്ചത്. ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത വിധമാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കോക്പിറ്റ് പൂർണ്ണമായും കത്തി നശിച്ചു. ഹെലികോപ്റ്ററിൻ്റെ ഒരു ഭാഗം പോലും അവശേഷിക്കാത്ത വിധത്തിലാണ് അപകടമുണ്ടായത്. സ്വാഭാവികമായും രക്ഷപ്പെടുക എന്നുള്ളത് അത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിനകം ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കാം. ഇന്നലെ മുതൽ തന്നെ പ്രാർത്ഥനാ നിർഭരമായിരുന്നു രാജ്യം. ഔദ്യോഗിക ടെലിവിഷൻ ചാനലുകളുടെയും മറ്റും പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ട പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അവിടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ഇറാന്റെ ടെലിവിഷൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തു വരികയായിരുന്നു. പക്ഷേ അതൊക്കെ വിഫലമായി. ഇന്നലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും തിരിച്ചു വന്ന 2 ഹെലികോപ്റ്ററിലെ സഞ്ചാരികൾ നൽകിയ സൂചനകളും അനുസരിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തുലോം കുറവായിരുന്നു എന്നാണ്. പക്ഷേ നേരിയ പ്രതീക്ഷകൾ ഇന്ന് രാവിലെ അല്പം മുമ്പ് വരെ ബാക്കിയുണ്ടായിരുന്നു എന്നുള്ളതാണ്. തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് ഏതാണ്ട് 600 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് പർവ്വതനിരകൾ നിറഞ്ഞ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലൂടെയായിരുന്നു ഈ യാത്ര ഉണ്ടായിരുന്നത്. ഇത് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളഹയാൻ, കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹമത്തി, പരമോന്നത നേതാവിൻ്റെ പ്രതിനിധി അയത്തുള്ള മുഹമ്മദ് അലി എന്നിവർ ഈ ഹെലികോപ്റ്ററിൽ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഇവരും രക്ഷപ്പെടാൻ യാതൊരു സാധ്യതകളും ബാക്കി നിൽക്കുന്നില്ല. അങ്ങനെ ഇറാൻ പ്രസിഡന്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പദവിയിരിക്കുന്ന ഒരാൾക്ക് സംഭവിച്ച ഈ ദുരന്തത്തിൽ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഇറാനുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പാശ്ചാത്യ മറ്റു രാജ്യങ്ങളുമായുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഈ പ്രസിഡന്റ് ചില നിലപാടുകൾ സ്വീകരിക്കുകയും പ്രസിഡന്റ് ശക്തമായ തരത്തിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത ഒരാൾ കൂടിയാണ് ഇബ്രാഹിം റൈനി എന്നുകൂടി മനസ്സിലാക്കണം. ജനപ്രിയനായിരുന്നു, അവിടുത്തെ മതനേതാക്കൾക്ക് പ്രിയങ്കരനായിരുന്നു, ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ദാരുണമായ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാർവതി, രഞ്ജിത്ത്, അതുപോലെ ഈ ഇറാൻ നേരിടുന്ന ഉപരോധം നമുക്കറിയാം. ഈ വിമാനങ്ങളുടെ കാലപ്പഴക്കം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മോശം കാലാവസ്ഥ എന്നതിനപ്പുറം
വിമാനങ്ങളുടെ കാലപ്പഴക്കം, കൃത്യമായ പുതിയ ആധുനിക രീതിയിലുള്ള വിമാനം അവർക്ക് ലഭിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളുമുണ്ടല്ലോ. ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിന് ഇടയാക്കാൻ സാധ്യതയുണ്ടോ? ഇത് നമുക്ക് ഇപ്പോൾ അപകടവുമായി ബന്ധപ്പെട്ട ഈ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർവതി, നമുക്കിനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇറാൻ കടക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളുമായി, മറ്റു രാജ്യങ്ങളുമായി, ഒപ്പം ഈ ഗൾഫ് രാജ്യങ്ങളടക്കമുള്ളവരുമായി സമീപകാലത്തായി ഒരു തരത്തിലുമുള്ള ബന്ധം ഇറാന് കാര്യമായി കാത്തുസൂക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ ഇസ്രായേൽ യുദ്ധമൊക്കെ വന്ന സ്ഥലത്ത് ഇസ്രായേലുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇടയ്ക്ക് പുറത്തു വന്നതുകൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ വിവിധ രാജ്യങ്ങളുമായി നേരത്തെ പറഞ്ഞ പോലെ ഉപരോധങ്ങൾ നിരവധിയായി ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്നുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം ഈ ആണവായുധങ്ങൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട്, ആണവായു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള ഒരു രാജ്യമാണ് ഇറാൻ. സ്വാഭാവികമായും ഇറാൻ ആയുധങ്ങൾ നൽകുന്നതിൽ, പുതിയ പുതിയ ചോപ്പറുകൾ നൽകുന്നതിലൊക്കെ മറ്റു രാജ്യങ്ങൾ വിമുഖത കാട്ടിയിരുന്നു. നേരത്തെ ഗൾഫ് രാജ്യങ്ങളുമായൊക്കെ ഏറെ ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ എങ്കിൽ പോലും സമീപകാലങ്ങളായി, ഏതാണ്ട് 10 വർഷത്തോളമായി, പല